ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് ഞാനൊരു മുരുമൊരുന്ന് ഉഴുന്നുകൂടെയും തേങ്ങാ ചട്നി ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് നൂറ്റമ്പത് ഗ്രാം ഉഴുന്ന് വന്ന് എടുത്തിട്ട് രണ്ട് മണിക്കൂർ ഊറാൻ വെച്ചതാണ് കേട്ടോ നല്ല കഴുകി എടുത്തിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നല്ല പ്ലഫി ആയിട്ട് നമ്മൾ അരച്ചെടുക്കണം ഇല്ലാതെ അരച്ചെടുക്കണം അധികം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കരുത് കേട്ടോ ഇതിന് വേണ്ട തേങ്ങാ ചട്നി എങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു കഷ്ണം രണ്ട് കഷ്ണം ഇഞ്ചിയും ഒരു മൂന്ന് പച്ചമുളക് ഒരു കാമുറി തേങ്ങ കുറച്ച് കറിവേത്രം വലുതല്ല പിന്നെ കുറച്ച് പൊട്ടുകടലി ഉപ്പ് ഇട്ടാൽ മതി ഇത് നമ്മുടെ പൊട്ടുകടലിലെ ചട്നിയാണ് കേട്ടോ നമ്മുടെ ഇഡ്ലി ദോശയ്ക്ക് ഉപയോഗിക്കുക ഇപ്പോൾ ഞാൻ ഉഴുന്ന് മുടക്കുണ്ടാക്കുന്ന കാരണം ഇത്തിരി കുറച്ച് വെള്ളം മാരിയാണ് ഉഴുന്ന് മുടക്കുള്ള ചട്നി അരക്കേണ്ടത് ഇഡ്ഡലി ദോശയ്ക്കാണെങ്കിൽ ഇത്തിരി കട്ടിയിലുണ്ടാക്കണം അത്ര തന്നെ ഉള്ളൂ രണ്ട് കഷ്ണം ഇഞ്ചി മൂന്ന് പച്ചമുളക് കുറച്ച് തേങ്ങ കുറച്ച് പൊട്ടുകടല കുറച്ച് കരുവേപ്പില മതി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം എന്നിട്ട് താളിച്ചണം നമ്മുടെ തേങ്ങാ ചട്നി റെഡിയാവും ആദ്യത്തിന് തേങ്ങാ ചട്നി റെഡിയാക്കി വയ്ക്കുക എന്നിട്ട് ഇപ്പോൾ ഉഴുന്നിൻ്റെ ബാറ്റർ കണ്ടോ നല്ല ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ തന്നെ വെള്ളമില്ലാതെ നമ്മൾ അരച്ചെടുക്കണം ഒരുപാട് വെള്ളമായിട്ട് ലൂസായി പോയി കഴിഞ്ഞാൽ നന്നായിരിക്കില്ല ഇപ്പം ഞാൻ ഒരു രണ്ട് സ്പൂണോളം പച്ചരിപ്പൊടി ഇപ്പോൾ വലിയ സ്പൂണായിട്ട് എടുത്തിരിക്കണം കേട്ടോ അതുകൊണ്ടാണ് നിങ്ങൾക്കത് കാണുന്നത് ഒരു രണ്ട് സ്പൂൺ പച്ചരിപ്പൊടി പിന്നെ പച്ചമുളക് ഒരു അഞ്ചാറ് പച്ചമുളകും കുറച്ച് കറിവേപ്പില മല്ലിത്തല പിന്നെ ഇഞ്ചി ചെറു ചെറുതായിട്ട് അരിഞ്ഞത് ഒരുപാട് ചെറുതായിട്ട് അരിയണം കേട്ടോ പിന്നെ നമ്മുടെ വലിയ ഉള്ളിയില്ലേ രണ്ട് വലിയ ഉള്ളി ഞാൻ പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ഇനി കുറച്ച് കുരുമുളകും ഉപ്പും നമ്മൾ ആവശ്യത്തിനുള്ള കുരുമുളകും കണ്ടോ കുരുമുളക് കുറച്ചിട്ടിട്ടുണ്ട് അത് മുഴുവനായിട്ട് ഇടണം കേട്ടോ എന്തോന്നു വെച്ചാൽ നമ്മളിങ്ങനെ കഴിക്കും ഇങ്ങനെ ഇടയിൽ കടിക്കാൻ കിട്ടണം അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക അപ്പോൾ നമ്മുടെ ബാറ്റർ നല്ലോണം റെഡി ആയുട്ടോ കണ്ടോ ഈ പച്ചരി ഒരു രണ്ട് സ്പൂൺ ചേർക്കുമ്പോൾ നമ്മൾ ക്രിസ്പി ആയിട്ട് നമ്മുടെ ഉഴുന്നുകൂടെ കിട്ടും ഇപ്പം ഞാൻ ചട്നിക്കള് താളിക്കുകയാണ് കുറച്ച് എണ്ണയിൽ കടുകും കടലപ്പരിപ്പും കുറച്ച് കടുകും വറമുളകും കറിവേപ്പിലയും ഈ ഇട്ടിട്ട് നമ്മൾ താളിച്ചിട്ട് കൂട്ടിയ നമ്മുടെ തേങ്ങാ ചട്നി റെഡി ആയിട്ടുണ്ട് നമ്മൾ എപ്പോഴും പടി ഉണ്ടാക്കുമ്പോൾ ആദ്യം തന്നെ തേങ്ങാ ചട്നി റെഡിയാക്കി വെക്കുക അപ്പോഴാണ് ചൂടോടെ തൊട്ട് തൊട്ട് കഴിക്കാൻ കറക്റ്റ് ആയിരിക്കുള്ളൂ കേട്ടോ ഇങ്ങനൊരു കോമ്പിനേഷൻ അടിപൊളിയാണ് തേങ്ങാ ചട്നി ഉഴുന്ന് പടയും ഇപ്പം ഞാൻ എണ്ണ ചൂടായത് ഇങ്ങനെ ഒരു പാത്രത്തിൽ വെള്ളം വയ്ക്കുക ഇതിങ്ങനെ കൈ നനച്ച് നനച്ച് വേണം നമ്മുടെ ഉഴുന്നിൻ്റെ ബാറ്റർ എടുത്തിട്ട് എണ്ണയിലേക്ക് ഇടാൻ അപ്പോഴേക്കാണ് ഇതിങ്ങനെ ഉരുട്ടുമ്പോൾ കറക്റ്റായി കിട്ടുള്ളൂ അപ്പോൾ ആദ്യം ഞാൻ ഉരുട്ടിയപ്പോൾ ശരിയായില്ല അപ്പോൾ പിന്നെയും വെള്ളം തൊട്ടു ഇതങ്ങനെ കൈയിൻ്റെ തള്ളവരലും കൊണ്ട് ഒരു ഓട്ടയാക്കുക അത്രയേ ഉള്ളൂ പിന്നെ നമ്മൾ വെള്ളം മുക്കണം പിന്നെ ഇതങ്ങനെ കൈയും കൊണ്ട് ഇതാക്കണം എന്നിട്ട് നമ്മൾ ഇടണം കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് ഇടാൻ കറക്റ്റായിട്ട് വരുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞ് ഒരു കയ്യിൽ ഒരു ദോശ തവിയില്ലേ അതിലുകൂടെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടാം ഒന്നും കുഴപ്പമില്ല കണ്ടു അടിപൊളി ഒരു സൈഡ് വെന്ത് കഴിഞ്ഞു ഇനി അടുത്ത സൈഡ് തിരിച്ചെടുക്കാം കേട്ടോ അത്രേ ഉള്ളൂ എപ്പോഴും നമ്മൾ ഒരു കയ്യിലിത്തിരി വെള്ളം മുക്കണം എന്നിട്ട് ഇതങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ കൈ ആക്കിയിട്ട് അങ്ങനെ ഇടുക അത്രയേ ഉള്ളൂ അപ്പോൾ ഇത് ഇത്തിരി തിളയ്ക്കുമ്പോൾ അതിൽ ഓട്ട വന്നോളൂ ഓട്ട ഉണ്ട് അതിൽ നമുക്ക് അറിയാതെയാണ് അതിങ്ങനെ ഇടയിൽ ഇങ്ങനെ ആവും ഇതാണ്ടോ ഇങ്ങനെയാണ് ഒരു പ്രാവശ്യം കൂടി കാണിച്ചതരാം കേട്ടോ കണ്ടോ ഇങ്ങനെ എടുത്തു ഇങ്ങനെ എടുത്തു ഇതാ ഓട്ട കണ്ടോ അത്രയേ ഉള്ളൂ ഇത് നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നമ്മൾ ഒരു കൈയ്യിൽ ഒരു ദോശ കയ്യിലോ അല്ലെങ്കിൽ എണ്ണക്കരണ്ടിയില്ലേ അതിലും കൂടെ നമ്മളിങ്ങനെ വെച്ചിട്ട് ഒരു കൈ കൊണ്ട് ഇങ്ങനെ റൗണ്ടാക്കിയിട്ട് ഇങ്ങനെ എടുക്കുക അത്രേ തന്നെ ഉള്ളൂ നമ്മുടെ അടിപൊളി മൊരും മൊരുന്നുള്ള ഉരുളക്ക ഉഴുന്നവട റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഒരു ഉഴുന്ന് പടി ഉണ്ടാക്കിയിട്ട് തേങ്ങ ചട്നി ഉണ്ടാക്കിയിട്ട് ചായയുടെ സമയത്തൊക്കെ കഴിച്ച് അടിപൊളിയാണ് എല്ലാവരും ഇങ്ങനെ ഒരു ക്രിസ്പി ആയിട്ട് പച്ചരിപ്പൊടിയും ഒരു സ്പൂണും രണ്ട് സ്പൂൺ ചേർക്കുമ്പോൾ നമ്മൾ ഉഴുന്ന് വട നല്ല ക്രിസ്പി ആയിരിക്കും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം അടിപൊളി കോമ്പിനേഷൻ ആണ് Thank you.